ജനങ്ങളുടെ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി സർക്കാർ നടത്തിവരുന്ന കരുതലും കൈത്താങ്ങുമെന്ന പേരിലുള്ള താലൂക്ക്തല അദാലത്തുകൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് താമരശ്ശേരി താലൂക്ക്തല അദാലത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഞങ്ങൾ കൊടഞ്ഞി പഞ്ചായത്തിൽ നിന്ന് അദാലത്തിന് വന്നതാണ്. 2018 പ്രളയത്തിലെ വീട് നഷ്ടപ്പെട്ട് വീടും സ്ഥലവും നഷ്ടപ്പെട്ട് അതിൽ 10 ലക്ഷം രൂപ അനുവദിച്ചു റവന്യൂ വകുപ്പ്. അതിൽ 6 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി, ബാക്കി 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വീടിനായിരുന്നു. പക്ഷേ ഇതുവരെ വീടിൻ്റെ തറ മാത്രമേ പണിതിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അദാലത്തിൽ റവന്യൂ മിനിസ്റ്ററെ കണ്ടു. അപ്പോൾ വിഷയം പരിഹരിക്കാം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ച് വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരള സർക്കാർ ഇതുപോലത്തെ അദാലത്ത് സംഘടിപ്പിച്ചതിൽ വളരെ കുറേയേറെ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ജനങ്ങളുടെ വിവിധ പരാതികൾ പരിഹരിക്കുന്നതിനായി 2ാം പിണറായി സർക്കാർ കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ നടത്തിവരുന്ന അദാലത്തിനാണ് താമരശ്ശേരി താലൂക്കിൽ സമാപനമായത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. ഓൺലൈനിലൂടെ ലഭിച്ച 600 പരാതികളും നേരിട്ട് ലഭിച്ച 220 പരാതികളും ചേർത്ത് ആകെ 820 പരാതികളാണ് അദാലത്തിലെത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ, സിവിൽ സപ്ലൈസ്, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് എന്നിവയിൽ തീർപ്പാക്കേണ്ട പരാതികളായിരുന്നു ഏറെയും അദാലത്തിലെത്തിയത്. അതിൽ ഭൂരിഭാഗം പരാതികളും തീർപ്പാക്കിയതായും ബാക്കിയുള്ളവ തുടർ നടപടികൾക്കായി ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചതായും സംസ്ഥാന തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട പരാതികൾ സർക്കാരിലേക്ക് അയക്കാനും നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആളുകൾ അദാലത്തിനെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഏറ്റെടുത്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ താമരശ്ശേരി താലൂക്ക് അദാലത്ത് ഓൺലൈനിൽ 600 പരാതികളാണ് ലഭിച്ചത്. അദാലത്തിൽ നേരിട്ട് ആളുകൾ വന്ന് പരാതി തന്നിട്ടുണ്ട്. 220 പരാതി അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ 820 പരാതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വലിയൊരു ശതമാനം തീർപ്പ് കൽപ്പിച്ചു, മറ്റുള്ളവ ഫോളോ അപ്പ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന് ജില്ലാ ഭരണകൂടം പ്രത്യേക താല്പര്യമെടുത്ത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇടപെടുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതും അയക്കേണ്ടതുമായ പരാതികൾ അങ്ങനെ അറിയിക്കാനും അയക്കാനും ബാക്കി തീർപ്പ് കൽപ്പിക്കേണ്ട പരാതികളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അദാലത്ത് മാറിയിരിക്കുകയാണ്. അദാലത്തിന് ജനങ്ങൾ പൊതുവെ ഹൃദയത്തിലേറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം മുതലേ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന വളരെ സുതാര്യമായ പ്രവർത്തനങ്ങൾ പോലെ തന്നെ നടത്തിയ അദാലത്തും സുതാര്യതയോടെ വൻ വിജയമായിരുന്നെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ഒരു പ്രയാസത്തിൽ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ 2 വർഷം സർക്കാർ എങ്ങനെയാണോ ഇടപെട്ടത് സുതാര്യമായി അഴിമതിരഹിതം ആയി കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഒക്കെ സർക്കാർ എങ്ങനെയാണോ ഇടപെട്ടത് അതിൻ്റെ തുടർച്ചയെന്നോണം അദാലത്ത് ആ നിലയിലാണ് സംഘടിപ്പിച്ചത്. അതിന് ജനങ്ങളും പൊതുവെ സംതൃപ്തരാണ്. വന്നവരൊക്കെ തന്നെ വലിയ നിശ്ചയിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ചതിലുള്ള സന്തോഷത്തിലാണ്. അദാലത്ത് വൻ വിജയമാക്കി മാറ്റാൻ പ്രയത്നിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരെയും മറ്റ് ജനപ്രതിനിധികളെയും സാമൂഹ്യ പ്രവർത്തകരെയും മന്ത്രി പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ താമരശ്ശേരി.